ബന്യൂരിൽ നിന്ന് പുറപ്പെട്ട ഏഴു സമർത്ഥന്മാർ ഒരു പാകിസ്ഥാനി നാടോടി കഥ ബന്യുവർ എന്ന ദിക്കിൽ ഏഴു ചങ്ങാതിമാരുണ്ടായിരുന്നു പറയത്തക്ക കഴിവോ ബുദ്ധിശക്തിയോ ഒന്നുമില്ലാത്ത അവർ തട്ടിയും മുട്ടിയുമൊക്കെ വല്ല പാടുമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഏഴുപേരും തരക്കേടില്ലാത്ത മടിയന്മാരുമായിരുന്നു മെയ്യനങ്ങി പണിയെടുക്കാനൊന്നും അവരെ കിട്ടില്ല മിനക്കെടാതെ വല്ലയിടത്തും കൊന്തിച്ചിരുന്ന് ബീടിയും പുകച്ച് സൊറ പറയാനായിരുന്നു അവർക്ക് താല്പര്യം പക്ഷെ ചുറ്റുപാടുമുള്ളവരെ പോലെ തങ്ങൾക്ക് എന്തുകൊണ്ടാണ് ജീവിത വിജയം നേടാൻ നേടാനൊക്കാത്തത് അവർ തല പുകഞ്ഞ ആലോചിച്ചു തങ്ങൾക്ക് പണമുണ്ടാക്കാൻ പറ്റാത്തത് സ്വന്തം കഴിവുകേട് കൊണ്ടാണെന്ന് അവർക്ക് ഒരിക്കലും തിരിച്ചറിയാൻ കഴിഞ്ഞതേയില്ല തങ്ങളുടെ ജന്മദേശത്തിന് തീരെ ഐശ്വര്യം പോരെന്നും അവിടം വിട്ടാലേ തങ്ങൾക്ക് ഗതി പിടിക്കുകയുള്ളൂ എന്നും അവർ എങ്ങനെയോ ധരിച്ചു വശായി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബന്യൂർ വിട്ട് അകലത്തേക്ക് പോകാൻ അവർ തീരുമാനിച്ചു ഒരു ദിവസം പുലർച്ചെ ചങ്ങാതിമാർ ഏഴുപേരും കൂടി തങ്ങളുടെ ഭാഗ്യം തേടിയുള്ള യാത്ര ആരംഭിച്ചു നടന്ന് 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 കുറെ ദൂരം എത്തിയപ്പോൾ രാത്രിയായി എങ്ങും പരന്നു അവിടെ കണ്ട മരച്ചുവെട്ടിൽ വിശ്രമിച്ചിട്ട് പിറ്റേന്ന് രാവിലെ ആവാം ഇനിയുള്ള യാത്ര എന്നവർ തീരുമാനിച്ചു കുറെ ദൂരം സഞ്ചരിച്ചതല്ലേ ആരെങ്കിലും വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടുവോ എന്നറിയാൻ അവരില്ല ഒരാൾ ആളുകളെ എണ്ണി നോക്കി ഏഴു പേരുണ്ടായിരുന്നതിൽ ഇപ്പോൾ പേരെ അവശേഷിച്ചിട്ടുള്ളൂ എന്തൊരു കഷ്ടം ആദ്യത്തെ ആൾക്ക് എണ്ണം തെറ്റിയതാവാമെന്ന് കരുതി രണ്ടാമൻ നോക്കി അപ്പോഴും ആറുപേരേ ഉള്ളൂ മറ്റുള്ളവരും മാറി മാറി എണ്ണമെടുത്തു സംഗതി ശരിയാണ് ആറുപേരെ അവശേഷിച്ചിട്ടുള്ളൂ ഒരാളെ വഴിയിൽ എവിടെയോ നഷ്ടപ്പെട്ടു ഇരുട്ട് കനക്കു മുമ്പ് അയാളെ തിരഞ്ഞു പോകുക തന്നെ അവർ തീരുമാനിച്ചു അപ്പോഴാണ് തന്റെ ആട്ടിൻ പറ്റത്തെയും തെളിച്ചുകൊണ്ട് ഒരിടയൻ വന്നു ചേർന്നത് അവരുടെ വിഷണഭാവം കണ്ട് അയാൾ കാരണം തിരക്കി ഇടയൻ എല്ലാവരെയും ചേർത്ത് നിർത്തി എണ്ണി നോക്കി അത്ഭുതമേ ഇപ്പോൾ ഏഴുപേരുണ്ട് അയാൾക്ക് സംഗതി പിടികേട്ടി മണ്ടന്മാരായ ആ ഏഴ് ചങ്ങാതിമാരും അവനവന്റെ എണ്ണം എടുക്കാതെയാണ് മറ്റ് ആറുപേരുടെയും എണ്ണമെടുത്തത് ഓരോരുത്തരും അവനവനെ വിട്ടുകളഞ്ഞു അവരുടെ പങ്കത്വം കണ്ട് അയാൾക്ക് പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയത് പക്ഷെ ചിരിമറച്ചും കൊണ്ട് ഇടയൻ പറഞ്ഞു സഹോദരന്മാരെ വിഷമിക്കാതിരിക്കൂ നിങ്ങളുടെ നഷ്ടപ്പെട്ട ചങ്ങാതിയെ തിരികെ കിട്ടിയിരിക്കുന്നു ഇനി ധൈര്യമായി വിശ്രമിച്ചുകൊള്ളു ഇടയൻ കളഞ്ഞു പോയ സുഹൃത്തിനെ മടക്കി കൊണ്ടുവന്നു എന്നാണ് അവർ വിശ്വസിച്ചത് അങ്ങ് ചെയ്ത ഉപകാരം ഞങ്ങൾ ഒരു നാളും മറക്കില്ല അതിനുള്ള പ്രത്യുപകാരമായി ഞങ്ങൾ ഒരു മാസം താങ്കളുടെ കൃഷിയിടത്തിൽ വന്ന് സൗജന്യ സേവനം നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഏഴുപേരും ചേർന്ന് പറഞ്ഞു ആട്ടിടയന് സന്തോഷമായി അയാൾ അവരെയും കൂട്ടി തന്റെ വീടിരിക്കുന്ന കൃഷിസ്ഥലത്തെത്തി പിറ്റേന്ന് നേരം വെളുത്തു ഇടയൻ കൂട്ടത്തിൽ നിന്ന് ഒന്നാമനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകേണ്ടതുണ്ട് നിങ്ങൾ എന്റെ അമ്മയെ ശുശ്രൂഷിക്കുക അമ്മയെ വിട്ടെങ്ങും പോയേക്കരുത് ആവശ്യമുള്ളതൊക്കെ അറിഞ്ഞുകണ്ട് ചെയ്തേക്കണം രണ്ടാമനോട് പറഞ്ഞു നിങ്ങളെന്റെ ആടുകളെ മലഞ്ചെരിവിൽ കൊണ്ടുപോയി മേയ്ക്കുക ഇരുട്ടാവുമ്പോൾ ഭദ്രമായി ആലയിൽ എത്തിക്കണം ബാക്കി അഞ്ചു പേർക്കുമുള്ള ജോലി പിറ്റേന്ന് ഏൽപ്പിക്കാം എന്ന് പറഞ്ഞ് അയാൾ യാത്രയായി ഇടയന്റെ വൃദ്ധ മാതാവ് വളരെ ക്ഷീണിതയായിരുന്നു പ്രായാധിക്കത്താൽ അവശയായി അവർ എപ്പോഴും കിടപ്പിലായിരുന്നു അത് വേനൽക്കാലമായിരുന്നു ഈച്ചകൾ വൃദ്ധയുടെ കിടക്കയ്ക്ക് ചുറ്റും സദാ നേരവും മൂളി പറന്നു ഈച്ചകളുടെ ശല്യവും ദുസ്സഹമായ ചൂടും വൃദ്ധയെ അസ്വസ്ഥയാക്കി മൂളി ആർക്കുന്ന നൂറുകണക്കിന് ഈച്ചകൾ അവയെ ഓടിച്ച് അവർ തളർന്നു വിഷറി വീശി വീശി കൈ കഴച്ചു സാമാന്യത്തിലേറെ വലിപ്പമുള്ള ഒരു ഈച്ച വൃദ്ധയുടെ നെറ്റിയിൽ വന്നിരുന്നു അയാൾ കൈ വീശിയപ്പോൾ അത് മൂക്കിലേക്ക് പറന്നു ചെന്നിരുന്നു അയാൾ അതിന്റെ നേരെ കണ്ണുരുട്ടുകയും അട്ടഹസിക്കുകയും ഒക്കെ ചെയ്തു അതിന്റെ കൂസലില്ലാത്ത ഇരിപ്പ് കണ്ട അയാൾക്ക് കലി വന്നു മുറ്റത്ത് ഒരു വലിയ കല്ലെടുത്ത് അയാൾ ആ അനുസരണം കെട്ട ഈച്ചയ്ക്ക് ഒരു വെച്ചു കൊടുത്തു ഈച്ച പറന്നും പോയി ആ ഭാരമുള്ള ഏറുകൊണ്ട് വൃദ്ധ മരിച്ചും പോയി രണ്ടാമന്റെ കഥയാണ് അതിലും വിചിത്രം ആട്ടിടയൻ പറഞ്ഞതനുസരിച്ച് അയാൾ ആടുകളെയും കൂട്ടി കുന്നിഞ്ചെരുവിലെത്തി എന്നിട്ട് പുൽമേട്ടിൽ അവൻ വിട്ടു ഉച്ചയായി രണ്ടാമനു വിശന്നു അയാൾ പൊതി തുറന്ന് റൊട്ടിയും പാൽക്കട്ടിയും കഴിച്ചു തുടങ്ങി ആടുകൾ അയാൾക്ക് ചുറ്റിനും കിടന്ന് അയവെട്ടുകയായിരുന്നു കീഴ്ത്താടി ഒരു പ്രത്യേക തരത്തിൽ ചലിപ്പിച്ച് ഇടയ്ക്കിടെ അയാളുടെ നേർക്ക് നോക്കിക്കൊണ്ടായിരുന്നു അതുങ്ങളുടെ കിടപ്പ് ആ അയവെട്ടലിനെ നമ്മുടെ ചങ്ങാതി തെറ്റിദ്ധരിച്ചു ആടുകൾ തന്നെ പരിഹസിക്കുകയാണെന്നായിരുന്നു അയാളുടെ ധാരണ അമ്പട തോന്നിവാസികളെ ഞാൻ ചവക്കുന്നതിനെ അനുകരിക്കുന്നു കാണിച്ചു തരാൻ നിന്നെയൊക്കെ എന്നും പറഞ്ഞ് കൈവശമുണ്ടായിരുന്ന കത്തിയുമായി അയാൾ അവരുടെ നേർക്ക് കുതിച്ചു അയാളുടെ വെട്ടേറ്റ് നാലഞ്ചാടുകൾ ചത്തുവീണു ഭാഗ്യത്തിന് ആ സമയത്താണ് ആട്ടിടയൻ മടങ്ങിയെത്തിയത് തന്റെ അമ്മയ്ക്ക് സംഭവിച്ച ദുരന്തം കണ്ട് അയാൾ തലയ്ക്ക് കൈ കൊടുത്ത് സ്തംഭിച്ചിരുന്നു പോയി കുന്നിഞ്ചെരിവിൽ എത്തിയപ്പോഴുണ്ട് തന്റെ പ്രിയപ്പെട്ട ആട്ടിൻ പറ്റങ്ങളുടെ കൂട്ട നിലവിളി ചത്തുകിടക്കുന്ന ആടുകളെ കണ്ട് അയാളുടെ ഹൃദയം തകർന്നു ആ പമ്പരവിട്ടികളെ ചുമതല ഏൽപ്പിച്ച സ്വന്തം വിട്ടിത്തമോർത്ത് അയാൾ സ്വയം ശപിച്ചു ഈ സമയം ബാക്കി അഞ്ചു പേരും കൂടി അയാളെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്കും കൂടി എന്തെങ്കിലും ജോലി തരൂ ഞാൻ ചെയ്ത ഉപകാരത്തിന് ഇത്രയും തന്നെ ധാരാളം ദയവായി ഇവിടെ നിന്നൊന്ന് പോയി തരൂ ഇനി ഈ മുഖമേ എനിക്ക് കാണണ്ട അയാൾ ആക്രോശിച്ചു ആ മണ്ഡന്മാരായ ചങ്ങാതിമാർ ഭാഗ്യം തേടിയുള്ള തങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു